ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം ദിനംതോറും വളരെയധികം തന്നെ കൂടി വരികയാണ്. ഈ സ്മാർട്ട് ഫോൺ ഡിവൈസ് അല്ലെങ്കിൽ വയർലെസ് ഡിവൈസ് എല്ലാം കണ്ടുപിടിച്ച ആ കാലത്തോടെ നിലനിൽക്കുന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ് ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് നമ്മളെ ബാധിക്കുമോ ഇല്ലെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും എല്ലാ ഡിവൈസും റേഡിയേഷൻ എമിറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈയിടയ്ക്ക് ജർമ്മനിയിൽ നടന്ന ഒരു ചെറിയൊരു പരീക്ഷണത്തിലൂടെയാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട്സ് എല്ലാം അവർ പുറത്തു കൊണ്ടുവന്നത്. അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് ആദർശ്, ഇന്ന് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വയർലെസ് ഡിവൈസസ്, മൊബൈൽ ഡിവൈസസ് എല്ലാം തന്നെ അതിൻ്റെ ആൻറ്റിന കാരണം, അതിൻ്റെ ഗാഡ്ജറ്റ്സ്, അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് കാരണമൊക്കെ ഈ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യാറുണ്ട്. ഈ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്, അയണൈസ്ഡ് റേഡിയേഷനും നോൺ അയണൈസ്ഡ് റേഡിയേഷനും. നമ്മുടെ എക്സ്റേസും കോസ്മിക് റേസും എല്ലാം തന്നെ അയണൈസ്ഡ് റേഡിയേഷൻസ് ആണ്. നമ്മുടെ മൊബൈലിലൊക്കെ റിലീസ് ചെയ്യുന്ന അത് നോൺ അയണൈസിങ് റേഡിയേഷൻസും. ഈ അയണൈസിങ് റേഡിയേഷനിൽ വരുന്ന എല്ലാ വേവ്സും വളരെ വളരെ ഹൈ ആയിട്ടും വളരെ ഫ്രീക്വൻസി ഏറിയതുമാണ്. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ റിലീസ് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ അയണൈസിങ്, വളരെ പവർ കുറഞ്ഞ വളരെ ലളിതമായിട്ടുള്ള വേവ്സാണ് മൊബൈൽ ഫോണൊക്കെ എമിറ്റ് ചെയ്യുന്നത്. ഒരു നിശ്ചിത റേഡിയോ ഫ്രീക്വൻസി നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമോ ഇല്ലേ എന്ന് കണക്കാക്കുന്നത് സാർ വാല്യൂ ആണ്, സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ്. ഇതേ വാട്ട്സ് പെർ കിലോഗ്രാം എന്ന അനുപാതത്തിലാണ് കണക്കാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റേസ് പോലത്തെ അയണൈസ് റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ ഡയറക്റ്റായിട്ട് പതുക്കുകയാണെങ്കിൽ ക്യാൻസർ പോലത്തെ വളരെ വലിയ മാരക പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കാം. എന്നാൽ നോൺ അയണൈസിങ് റേഡിയേഷനിൽ നമ്മുടെ മൊബൈലൊക്കെ റിലീസ് ചെയ്യുന്നില്ലേ, അതിന് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതായിട്ട് തെളിയിച്ചിട്ടില്ല. എന്നാൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഹീറ്റിംഗ് ആണ്. ഈ മൊബൈൽ ഫോൺ റേഡിയേഷനൊക്കെ നമ്മുടെ പോക്കലൊക്കെ വച്ചിരിക്കത്തില്ലേ, ആ സമയത്ത് ആ ഒരു റേഡിയേഷൻ കാരണം നമ്മുടെ സെൽസൊക്കെ ഹീറ്റ് ആവാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ട് നമ്മുടെ മൊബൈൽ റേഡിയേഷൻ നമ്മുടെ ബോഡിയിൽ എന്തുമാത്രം അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഇതുവരെ ഒന്നും തെളിയിച്ചിട്ടില്ല. ഈ റേഡിയേഷൻസൊക്കെ പരിശോധിക്കുന്ന ജർമ്മനിയിലെ ജർമ്മൻ ഫെഡറൽ ഓഫീസ് ഫോർ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നടന്ന പഠനത്തിലാണ് ഷിയോമിയ ഡിവൈസായ MI A1, MI Max 3 ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നതായിട്ട് അവർ കണ്ടെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സാർ വാല്യൂ, സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ്, അത് ഇന്ത്യയിൽ മാക്സിമം അലൗഡായിട്ടുള്ളത് 1.6 ആണ്, ജർമ്മനിയിൽ 2.0. ഓരോ രാജ്യങ്ങളിലും സാർ വാല്യൂ നിർണ്ണയിക്കുന്നത് വ്യത്യാസമാണെങ്കിലും അവിടുത്തെ കണ്ടെത്തിയ ഏറ്റവും അവരുടെ ഡിവൈസിൽ അവരുടെ രാജ്യത്ത് കണ്ടെത്തിയ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയുള്ള ഡിവൈസസ് ഷിയോമി ആയിരുന്നു. ഷിയോമിയുടെ MI A1 1.75 ആണ് എക്സാക്ട്ലി സാർ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്ന ഈ സെയിം ഡിവൈസ് തന്നെയാണ്, അതിനെ 1.25 എന്ന പേരിലാണ് ഇന്ത്യയിൽ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി അവരുടെ പഠനത്തിൽ തെളിഞ്ഞത് 1+5T ആണ്. 1.68 W/kg ആണ് 1+60 അവർ കണ്ടെത്താൻ സാധിച്ചത്. ഷിയോമി MI Max 3 1.58, 1+60 1.55, ഗൂഗിൾ Pixel 3 XL 1.39, 1+60 1.33 എന്ന രീതിയിലാണ് ഫോണിൻ്റെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ അറിഞ്ഞ അറേഞ്ച് ചെയ്തത്. ഏറ്റവും കുറവ് സാർ വാല്യൂ നിർണ്ണയിച്ചിട്ടുള്ളത്, ഏറ്റവും കുറവ് ഫ്രീക്വൻസി റിലീസ് ചെയ്യുന്ന ഡിവൈസർ കണക്കാക്കിയിട്ടുള്ളത് സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 8 അതേപോലത്തെ ഡിവൈസ് ഒക്കെയാണ്. അതിന് 0.17 ഒക്കെയാണ് അതിൻ്റെ സാർ വാല്യൂ. സാംസങ്ങിൻ്റെ മിക്ക ഡിവൈസസിനും സാർ വാല്യൂ കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാർ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എന്തുമാത്രം ഈ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യുന്നു എന്ന റേറ്റാണ്. അതുകൊണ്ട് തന്നെ 1.75 എന്നൊക്കെ റേറ്റ് എന്തുമാത്രം നമ്മുടെ ബോഡി അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ ഒരു മാറ്റർ ന്യൂസിലും മീഡിയസിലൊക്കെ ഇത്തിരി വൈറലായി വന്ന സമയത്ത് ഷിയോമിന് റിപ്ലൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്ത്യയിൽ ഡിവൈസ് വിൽക്കുന്ന, ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ ഡിവൈസും നമ്മുടെ ഇന്ത്യയിൽ നിർണ്ണയിച്ചിട്ടുള്ള സാർ വാല്യൂ 1.6 താഴെയാണ്, ഇന്ത്യയിൽ വിൽക്കുന്ന MI A1 എന്ന ഡിവൈസിന് 1.26 ആണ് അവരുടെ സാർ വാല്യൂ എന്നൊക്കെയാണ് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. നിങ്ങളുടെ ഫോണിലെ സാർ വാല്യൂ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ അളവ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. *#07# എന്ന് നിങ്ങൾ ഡയൽ ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഫോണിൻ്റെ എത്രയാണ് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്നു തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ പേര് ആദർശ്, താങ്ക്സ് ഫോർ വാച്ചിങ്.